കള്ളുകൂടിയതിനെ പോലെ ഇതുപോലെ ഒരു പരസ്യം വരാൻ ഇനി ലോകം ഉണ്ടാവില്ല. റഫീക്ക സ്വാഗതം ചെയ്തുകൊണ്ട് ആകാശത്തോളം എഴുതുക എന്ന് പറഞ്ഞിട്ട് എന്നെ സ്വാഗതം ചെയ്തു. അത് വലിയൊരു എനിക്ക് ഒരു വലിയ പുരസ്കാരം കിട്ടിയ പോലെ വലിയ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ലോകത്ത് മദ്യപാനം നിർത്താൻ മറ്റേ കണ്ടുപിടിച്ചില്ല. ബ്രാൻഡൊന്നുമില്ല, നമ്മളെ ജവാൻ, റൂബി, KS99, ഹണിബിയാണ് ഏറ്റവും നല്ല ബ്രാൻഡ് അടിച്ചത്. നമസ്കാരം, സെല്ലുലോയിഡ് ചാറ്റ് ടൈമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വെള്ളം ടീമാണ്. നമുക്കറിയാം ഇതിനകം തന്നെ ജയസൂര്യയുടെ വൈറലായി കഴിഞ്ഞ ചിത്രമാണ് വെള്ളം. വെള്ളത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് മുരളിയേട്ടനും ഒപ്പം തന്നെ ഈ ചിത്രത്തിൽ മനോഹരമായ പാട്ടുകൾ എഴുതിയിട്ടുള്ള നിതീഷ് നടേരി, അഭിനയിച്ചിട്ടുള്ള ജലീൽക്ക, എല്ലാവരും ഒത്തുചേർന്ന് വെള്ളത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ്. മുരളിയേട്ടാ, ഇനി വിശേഷം പങ്കുവെക്കാനുണ്ടോ ബാക്കി? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാ ചാനലിലും പിന്നെ വിളിക്കുന്നവരോടൊക്കെ ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അപ്പം ഇപ്പം കുറേ ആൾ വിളിച്ചോടെ, യൂട്യൂബ് നോക്കി നിന്നെ മാത്രമല്ലേ കാണാൻ പറ്റുന്നുള്ളൂ, പല ആളും വിളിച്ചു പറഞ്ഞു. ഇനിയും ഞാൻ ഇൻ്റർവ്യൂ ചിലപ്പോൾ നാട്ടുകാർ ഓടിച്ചിട്ടടിക്കും. ഇത്രമാത്രം ഒരു ചരിത്രപരമായ കള്ളുകൂടിയെ പറ്റിയുള്ള സംസാരം. ഇനി കള്ളുകൂടിയതിനെ പോലെ ഇതുപോലെ ഒരു പരസ്യം വരാൻ ഇനി ലോകം ഉണ്ടാവില്ല. കാരണം പിന്നെ ഇങ്ങനെ ഒരു കള്ളുകൂടിയെ ഇത് ആരും കേൾക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇനി ഇതിലപ്പുറം ഒരു കള്ളുകൂടിയ മാതിരി ഒരു മോട്ടിവേഷൻ ആവാനും ഇല്ല. എത്ര പ്രാവശ്യം മുരളിയേട്ടൻ നിർത്തി പരാജയപ്പെട്ടിട്ടുണ്ട്? അപ്പം പലരും പറഞ്ഞു എണ്ണാൻ പറ്റില്ല. ഒരുപാട് പ്രാവശ്യം ഉണ്ടാവും, ഒരുപാട് പ്രാവശ്യം നിർത്തിയിട്ട്. ഒരു ഒരു ആൽക്കോളിക് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് നിർത്താൻ പറ്റും ഒരാഴ്ച രണ്ടാഴ്ച എത്ര വർഷം. പക്ഷെ കുട്ടി തുടങ്ങിയാൽ അവരെ ആ ഇത്രയും വർഷം കുടിച്ചൊക്കെ മേക്കപ്പാക്കും. അതൊക്കെ രാവിലെ ഒരു ബാറിലേക്കിന് എത്തിപ്പെട്ട് ഒരു പെഗ് അടിച്ചാൽ മതി, എന്നാൽ ആൾക്കാർ ആൾക്കോട് സംസാരിക്കാൻ വരും. ആ ഒരു സംഭവം വീട്ടിൽ നിന്ന് വാർ വരെ പോകേണ്ട ബുദ്ധിമുട്ടാണ്. അപ്പം നിതീഷേട്ടാ, ആകാശമായവളെ ഇതിനകം തന്നെ വലിയ തരത്തിൽ പ്രേക്ഷകർ സ്വീകരിച്ചു കഴിഞ്ഞു. പാട്ടിൻ്റെ അനുഭവങ്ങൾ എങ്ങനെയുണ്ട് പ്രേക്ഷകരിൽ നിന്നുള്ള ഒരു പ്രതികരണം? ഒരുപാട് പേര് നമുക്ക് പരിചയമുള്ള ആൾക്കാരും പിന്നെ അവർ ഒരു മിനിറ്റ് ആകാശമായവളെ പാട്ടിട്ട് കിളിപോയ ഒരു സംവിധായകനുണ്ട്, മാർത്താണ്ഡം ഓർത്ത്. അതെ, മാർത്താണ്ഡം ചേട്ടൻ നമ്മുടെ അടുത്ത സുഹൃത്താണ്. എറണാകുളം ഫ്ലാറ്റ് ഇടയ്ക്കിടയ്ക്ക് വരും, നമ്മൾ നല്ല സുഹൃത്താണ്, നല്ലൊരു പിന്നെ നല്ലൊരു ഭയങ്കര നല്ലൊരു മനുഷ്യനും കൂടിയാണ്. അപ്പോൾ പുള്ളി ഈ പാട്ട് കണ്ട് നിതീഷ് അന്ന് രാത്രി തന്നെ വിളിച്ചാണ്. വിളിച്ചിട്ട് പുള്ളി പറഞ്ഞു എന്തൊരു ഭയങ്കര പാട്ട്. അപ്പം അടുത്ത പാട്ട് നിതീഷിനെ വിളിച്ച് തെറിയാ പറഞ്ഞു മൂപ്പര് അല്ലേ, നിന്നോ നീ എന്തിനാണ് ഇങ്ങനത്തെ പാട്ട് വേദനിപ്പിക്കുന്നത്, നിന്നെ ഞാൻ കൊല്ലുവിടാന്നല്ലോ മറ്റേ തന്നെ പറഞ്ഞു, നിന്നെ വിടൂല. അപ്പം പുള്ളി അടുത്ത പുള്ളിൻ്റെ അടുത്ത സിനിമയിൽ പാട്ട് എഴുതുന്നുണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അയാൾ ആത്മാർത്ഥം പറ്റിയ സ്നേഹം കൊണ്ടാണ് അയാൾ പറയുന്നത്. പിന്നെ പിന്നെ അല്ല, പലതരത്തിലുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. മുരളിയേട്ടൻ ഈ പാട്ട് പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് മുരളിയേട്ടൻ്റെ സുഹൃത്ത് വലയങ്ങളിലുള്ള പ്രധാനപ്പെട്ട ഒരുപാട് ആൾക്കാർ ഈ പാട്ട് കേൾപ്പിച്ചിട്ട് ഒക്കെ വിളിക്കുന്നു, വീഡിയോ കോൾ ചെയ്യും പല സ്ഥലങ്ങളിൽ. പിന്നെ ഒരു അനിമാഷ് അല്ലേ, നമ്മുടെ തളിപ്പുറം ഒരു അനിമാഷ് ഉണ്ട്, മാഷി പാട്ട് കേട്ട് കിളി പണ്ടേ പോയി. മാഷ് ഇടക്കിടയ്ക്ക് വിളിച്ച് ആകാശം നിതീഷിനെ പറ്റി എപ്പം ചോദിക്കും. നിതീഷിനെ വിളിക്കാറില്ലേ? മാഷ് വൈഫിനായി സിനിമ കാണിച്ചിട്ട് വൈഫിന് എന്നെ ഒരു സംസാരിക്കണം എന്നൊരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. വൈഫ് പറഞ്ഞു ഈ പാട്ട് കേട്ടാന്ന് മുതൽ മാഷ് ഇത് പാടിക്കൊണ്ടിരിക്കുന്നു, അപ്പൊ ഒന്ന് സംസാരിക്കാം. അങ്ങനെ എങ്ങനെയാണ് സിറ്റുവേഷൻ ആദ്യമായി പറഞ്ഞു തന്നോ, എങ്ങനെയായിരുന്നു അത്? വെള്ളത്തിന്റെ ആലോചനകൾ തുടങ്ങിയ സമയത്ത് ഒരു ദിവസം പ്രജേഷ് ഭായ് കോഴിക്കോട് വരുന്നു, കോഴിക്കോട് പുതിയ കഥകളുടെ അപ്പ എന്നെ വിളിക്കും സംസാരിക്കും. അങ്ങനെയാണ് ഇത് വെള്ളത്തിന്റെ കഥ പറയാൻ വേണ്ടി ഞങ്ങൾ ബീച്ചിലുള്ള വരക്കൽ ബീച്ചിലുള്ള ഒരു തട്ടുകടയിൽ ഇരുന്നിട്ട് ഒരു ഓംലെറ്റൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഇരുന്നിട്ടാണ് ഈ കഥ പറയുന്നത്. അപ്പോഴാണ് മുരളിയേട്ടനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഈ കഥ ഭയങ്കര രസമുണ്ടായിരുന്നു. ഇത് പല മുഹൂർത്തങ്ങളും ഈ ഇതൊക്കെ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞ മുഹൂർത്തതാണ്, ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് മാവ് കയറിയിട്ടും മാങ്ങ തള്ളിയിടുന്ന ആ സീന്, അതാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളുള്ള ഒരു കണ്ടുപിടിയാണ്. ഇത് ആരായിരിക്കും എന്ന് ഞാനങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഈ കഥ മുഴുവൻ പറഞ്ഞ ശേഷം ഈ ഒരു സിറ്റുവേഷനാണ് പാട്ടിന് വേണ്ടി ആദ്യമായിട്ട് എന്നോട് പറയുന്നത്, നീ ആദ്യം തുടങ്ങി വെക്കേണ്ടത് ഈ പാട്ടാണെന്ന് പറഞ്ഞിട്ട് ആ സിറ്റുവേഷൻ പറഞ്ഞു. അപ്പോൾ അത് ആർക്കായാലും പാട്ട് എഴുതി പോകുന്ന തോന്നുന്നൊരു ഇഷ്ടപ്പെടുന്നൊരു സിറ്റുവേഷനാണ്, അത്രയും വൈകാരികമായിട്ടൊരു സിറ്റുവേഷനാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് രാത്രി ഞങ്ങൾ പിരിയുന്നു, പിരിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് അപ്പം എനിക്ക് അപ്പം തന്നെ എഴുതണം എന്ന് തോന്നുക. അങ്ങനെയാണ് ആദ്യത്തെ നാല് വരി ഞാൻ എഴുതുന്നത്. അത് എഴുതി കഴിഞ്ഞ് പിന്നെ വിജയേട്ടൻ്റെ സ്റ്റുഡിയോ ബോധിയിൽ വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ നടക്കുന്നത്. അന്ന് പ്രജേഷ് ഭായി കൂടെ ഉണ്ട്, ഇതേ സിറ്റുവേഷൻ പ്രജേഷ് ഭായി അവിടെ നിന്ന് പറയുന്നു. അവിടെ നിന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വൈകാരികമാവുകയാണ്, ഓരോ ഘട്ടത്തിൽ ഈ കഥ ആ സന്ദർഭം വൈകാരികമായിട്ട് വരുന്നുണ്ട്. ആ ഫീലിലാണ് എല്ലാവരും ഇരിക്കുന്നത്, ആ കഥ കേട്ട ഫീലിലാണ് ഇരിക്കുന്നത്. അതിനുശേഷമാണ് വിജയേട്ടൻ എന്നോട് ബാക്കിയും കൂടെ എഴുതാൻ പറയുന്നത്, കുറച്ചുകൂടെ ലൈൻസ് എഴുതിയിട്ട് നമുക്ക് തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്യുന്നു.
അങ്ങനെ അത് വായിച്ച ശേഷം പിന്നെ കുറച്ച് നേരം എല്ലാവരും ഒന്നും മിണ്ടുന്നില്ല, എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ആ മൗനത്തിലേക്ക് എപ്പോഴും അങ്ങനെ ആ ഹമ്മിങ് കയറി വരിക വിജയേട്ടൻ്റെ. അങ്ങനെയാണ് ആ പാട്ട് വരുന്നത്. അത് ആ കേൾവി തന്നെ പ്രജേഷ് ഭായി ഓക്കെ ആയിരുന്നു, എല്ലാവരും ഓക്കെ ആയിരുന്നു. ഹൃദയം കൊടുത്ത് സംഗീതം നൽകിയെന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ അതല്ല, പ്രജേഷ് പിന്നെ ഒരു സക്സസ് പാട്ടായി നാം പറഞ്ഞു, അതും പുള്ളി ഭയങ്കര ഗംഭീരമായിട്ട്. അതൊക്കെ ഒരാൾ കഴിവ് ഭയങ്കര സംബന്ധിച്ചു പെട്ടെന്ന് തന്നെ അത് പറഞ്ഞ ഫോട്ടം തന്നെ അത്. അതിന് വേറൊരു സംഭവം കൂടെയുണ്ട്, പുള്ളി കെമിസ്ട്രി അധ്യാപകനാണ്, രസതന്ത്രം. അത് പ്രജേഷും പുള്ളി നമ്മൾ ഇതിനിടയ്ക്ക് തന്നെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ചിത്രത്തിലായിരുന്നു പാട്ട് പെട്ടിയിലെന്ന് പറയുന്ന അല്ലേ, ജയചന്ദ്രൻ പാടിയ പാട്ട്. അത് ജയചന്ദ്രൻ പോലുള്ളൊരു സിംഗറെ കൊണ്ട് തന്നെ ആദ്യ പാട്ടിൽ ഇവിടെ സിനിമയിൽ എത്താൻ പറ്റാന്നുള്ള വലിയ ഭാഗ്യം തന്നെയാണ് കിട്ടിയത് അല്ലേ. അധ്യാപകരാണ് അല്ല, ഞാൻ ചോദിച്ചു, ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ നിതീഷിനോട് ചോദിച്ച ചോദ്യം, നിതീഷിനോട് ചോദിച്ച ചോദ്യമുണ്ട്, നിതീഷ് നിങ്ങൾക്ക് വല്ല പ്രണയം മറ്റോ എന്തോ ഉണ്ടായിരുന്നു ചോദിച്ചു. പ്രണയിച്ചിട്ടാണ് ഭാര്യനെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ ആകാശമായ ഫീല് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, കള്ള കാമുകനും കൂടിയാണ്. ചിത്രം കണ്ടപ്പോ എനിക്ക് ടച്ചിങ് ആയി തോന്നിയത്, അത് ഓരോരുത്തരുടെ കാഴ്ചയുടെയൊക്കെ ആയിരിക്കും. എനിക്ക് ആ കുട്ടിയുടെ ഒരു പ്രാർത്ഥന ചൊല്ലാൻ പോവാന്ന് പറയുന്ന ആ ഒരു പാട്ട് പുലരിയിലച്ഛൻ്റെ, അതിനകത്തുള്ള വല്ലാത്തൊരു ഫീല് തോന്നിയ വെച്ചാൽ, നമ്മളൊരു പ്രാർത്ഥനയുടെ താളമാണ് പക്ഷെ അതിനകത്ത് എല്ലാം പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. പക്ഷെ ഒരു പ്രാർത്ഥനാ ഗീതം അങ്ങനെ എഴുതാൻ എങ്ങനെയാണ് തോന്നിയത് പുലരിയിലച്ഛൻ്റെ? അത് പ്രാർത്ഥനയാണെന്നറിയാം, ഒരു കുട്ടി പാടുന്നതാണ്, അനന്യയാണ് പാടുന്നതെന്ന് എനിക്കറിയുന്നു. അനന്യ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടിയാണ്, കണ്ണൂരുള്ള വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഒരു അവസരം കൊടുക്കാമെന്ന് പ്രജേഷനും ബിജിയേട്ടനും കൂടെ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ഈ പാട്ടിലേക്ക് എത്തുന്നത്. അപ്പം ആദ്യം എനിക്കൊരു നിർദ്ദേശം അന്നും പ്രജേഷ് ഭായി ചില സജഷൻസ് വെക്കും, അതിൽ വെച്ചൊരു കാര്യം അച്ഛൻ അതിൽ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രെയറാണ് അതിലേക്ക് ഒരു അച്ഛൻ എന്തെങ്കിലും കൊണ്ടുവരണം. അങ്ങനെ അവർ പ്രെയറിലേക്ക് എങ്ങനെയാണ് അച്ഛനെ കൊണ്ടുവരാന്നുള്ളൊരു വലിയൊരു ആലോചന ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ ലൈൻ തന്നെ പുലരിയിൽ അച്ഛൻ്റെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത്. അമ്മയെ കൊണ്ടുവന്നു, അമ്മയെ കൊണ്ടുവന്നു. അപ്പം അച്ഛനെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് അമ്മയും കൂടെ കൊണ്ടുവരണം, കാരണം ഈ കഥയിൽ അമ്മയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. അപ്പം അതുകൊണ്ട് അമ്മേനെയും കൂടെ ലിറിക്കിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം എനിക്കൊന്നും റഫീഖ് സാറ്, ഒപ്പം തന്നെ ഹരിനാരായണൻ, ഒരുപാട് അല്ലേ എഴുത്തുകാർ തന്നെ അഭിനന്ദിച്ചുകൊണ്ട് അല്ലേ പേഴ്സണലായിട്ട് മെസ്സേജ് ഉൾപ്പെടെ അയച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? അത് പാട്ടെഴുത്തുകാരൊരു ഗ്രൂപ്പുണ്ട്, രചന എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. ഞാൻ ആ ഗ്രൂപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഫേസ്ബുക്കിലൊക്കെ വായിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുക എന്തെങ്കിലും ഈ കൂട്ടത്തിലേക്ക് എങ്ങനെയൊരു എൻട്രി ഉണ്ടാവുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ പാട്ട് വന്ന ശേഷം എനിക്ക് അങ്ങനെ ഒരു എൻട്രി കിട്ടി. അങ്ങനെ ആ ഗ്രൂപ്പിലേക്ക് വന്നപ്പോൾ എന്നെ സ്വാഗതം ചെയ്തത് റഫീഖ് അഹമ്മദ് സാറാണ്. റഫീഖ സ്വാഗതം ചെയ്തുകൊണ്ട് ആകാശത്തോളം എഴുതുക എന്ന് പറഞ്ഞിട്ട് എന്നെ സ്വാഗതം ചെയ്തു. അത് വലിയൊരു എനിക്ക് ഒരു വലിയ പുരസ്കാരം കിട്ടിയ പോലെ വലിയ സന്തോഷമായുള്ളൊരു കാര്യമായിരുന്നു. അതുപോലെ ഹരിനാരായണൻ, മനു മഞ്ജിത്ത്, അങ്ങനെ എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മളെ സുഹൃത്ബാലയത്തിലേക്ക് വന്ന് എത്തിപ്പെട്ടു. എങ്ങനെയാണ് ഇപ്പം ചെറുപ്പം മുതലേ പാട്ട് എഴുതുക, എങ്ങനെയായിരുന്നു? മാധ്യമപ്രവർത്തകനായിരുന്നു, പാട്ടെഴുത്ത് ഉണ്ടായിരുന്നു, അത് ഒരു പ്രീ ഡിഗ്രി കാലം തൊട്ട് ഉണ്ട്. അതായത് എൻ്റെ ഇളയച്ചന്മാർ സംഗീത അധ്യാപകരാണ്. അപ്പോൾ അവർക്ക് അവരെ ശിഷ്യഗണങ്ങൾക്ക് പാടാൻ വേണ്ടിയിട്ട് റൈറ്റ് മ്യൂസിക്, ഗ്രൂപ്പ് മ്യൂസിക് ഒക്കെ എഴുതാറുണ്ടായിരുന്നു. അങ്ങനെ അവരെ തന്നൊരു പ്രാക്ടീസും കൂടിയാണ് എഴുത്ത്, പാട്ടെഴുത്ത് എന്ന് പറയുന്നത്. അങ്ങനെ കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, ആൽബം ഭക്തിഗാനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഏതായാലും എഴുത്തിൻ്റെ ലോകം വിശാലമാവട്ടെ. ക്യാപ്റ്റനിൽ സ്ക്രിപ്റ്റ് അസോസിയേറ്റ് ആയിരുന്നു അല്ലേ? വെള്ളത്തിനകത്ത് സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തിട്ടില്ല. ഇല്ല, ഇല്ല, പാട്ട് തന്നെ, പാട്ട് രണ്ട് പാട്ട് തന്നെ ഗംഭീരമായി. നാല് പാട്ട് അല്ല, നിതീഷേട്ടൻ്റെ രണ്ട് പാട്ട് തന്നെ ജലിക അഭിനയത്തിൻ്റെ ഒരു അനുഭവം ഞാൻ നേരിട്ട് കണ്ടപ്പോഴാണ് ആ ചിത്രത്തിൽ ഇപ്പം പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് ഇളനീര് വെട്ടിക്കൊടുക്കുന്ന സീനാണ്. ഇളനീര് വെട്ടുന്ന സമയത്ത് ജയസൂര്യ വീട്ടിലേക്ക് വീട് വിറ്റ് എല്ലാം നഷ്ടപ്പെട്ട സമയത്ത് വരുന്ന സമയത്ത് ജയസൂര്യല്ലേ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജയസൂര്യ മുരളി കയറി വരുമ്പോൾ മുരളിയുടെ വീട്ടിലേക്കാണ് മുരളി വരുന്നത്. അപ്പോൾ വീട് അവൻ്റെ വീട്ടിലേക്കാണല്ലോ വരുന്നത്. വീട് എന്തായി അവിടെ ഉള്ളവരാ എവിടെയെന്നൊന്നും അറിയാതെ വരുന്ന സമയത്ത് എന്നോട് ചോദിക്കുന്ന ഒരു സീനാണ്. ഒരു ചെറിയൊരു സീനിലാണ് ഞാനുള്ളത്.
ആ സീനിൽ ഞാൻ എങ്ങനെ എത്തി എന്ന് തന്നെ എനിക്കറിയില്ല. ഞാന് പ്രജേഷിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവില്ല. അപ്പൊ ആ കൂട്ടത്തിൽ ഞാനവിടെ എന്റെ ജോലി ചെയ്തോണ്ടിരിക്കുന്ന നേരത്ത് അവര് പറ്റുന്ന ആർട്ടിസ്റ്റിനെ തെരഞ്ഞോണ്ടിരിക്കുക. നീ ഒരു നേരത്തെ കണ്ടുവച്ചു, അതുപോലെ ഞാൻ തന്നെ ചോദിച്ചിട്ടില്ല എങ്ങനെയാന്നുള്ള മൂവി ക്യാപ്റ്റൻ തൊട്ട് എല്ലാ പടത്തിലും ജലീൽക്ക് ഉണ്ടാവും. അത് എന്ത് കാര്യം ഒന്നുമില്ല, ജലീൽക്ക് ഒരു പോസ്റ്റ് ഒന്നുമില്ല, പക്ഷെ ജലീൽക്ക് എല്ലാ കാര്യവും അറിഞ്ഞ് പ്രജേഷിന്റെ കോഴിക്കോടിലെ എല്ലാം ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇത്രയും സുഹൃത്ത് ഞങ്ങളുടെ കുഞ്ഞാപ്പ ജലീൽക്ക ഇവര് തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെന്റ്. ഇതിൽ ഞാനിങ്ങനെ എന്റേതായ വേഷം രാവിലെ ഒരുക്കി നിൽക്കുന്ന വേഷത്തിലാണ് രണ്ടാമതും അപ്പോൾ ഫോണ് മാറ്റും, ആ ബാഗ് മാറ്റും, എൻ്റെ തോളിൽ ബാഗൊക്കെ ഉണ്ട് അത് മാറ്റി എന്ന് പറഞ്ഞ് ഒരെല്ലാം കൂടെ അങ്ങ് തോന്നി. അപ്പോൾ പിന്നെ പ്രജേഷ് ഇങ്ങനെ നടന്നു വരും, ജലീൽക്ക ഒന്ന് റെഡിയാവും, എനിക്ക് അങ്ങോട്ടൊരു മറുപടി നേരെ വെള്ളിത്തിരയിലേക്ക്. കുഞ്ഞാപ്പ കുഞ്ഞാപ്പ ഇതിൻ്റെ ബാഗിന്ന് എൻ്റെ കൂട്ടിയെ കൊണ്ട് ഡ്രസ്സ് സ്ത്രീടാനൊക്കെ റെഡിയായല്ലോ ഒരുക്കി കൊണ്ട് കുഞ്ഞാപ്പയുണ്ട്. അങ്ങനെ ഞാൻ അവിടെ വരികയാണ്. വേറൊരു പ്രത്യേകത എന്ന് വെച്ചാല് നിതീഷ് എന്താ പറയാൻ പോകുന്നത്, അത് ജലീൽക്ക പ്രമാണിയായിട്ടുള്ള മനുഷ്യനാ, അപ്പൊ പെട്ടെന്നൊരു മാല വേണോ? ആ മാല പ്രമാണിക്ക് മാലയുടെ കുറവ് പാടില്ല. ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പില് സ്ക്രീനിൽ ആദ്യമായിട്ട് എത്തുന്നതാണ്. പക്ഷെ അങ്ങനെ എന്റെ മുമ്പില് ജേട്ടങ്ങട് വന്നിട്ട് പറയാം, ഞാൻ ജലീൽക്ക തന്നെ വിളിക്കാം, എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ജലീൽക്ക തന്നെ വിളിക്കാൻ ചേട്ടനടുത്ത് ഒന്ന് പറയാം. അപ്പം ഞാൻ തലപൊലി തുറന്ന് വരൂ വരൂ. ആ ഡോക്ടറെ വാ, ഇതാണ് നമ്മളെ ഡോക്ടർ. മാസ്ക് ഒന്ന് മാറ്റുമോ? അപ്രതീക്ഷിത അതിഥിയാണ് മുരളീട്ട. മുരളീട്ടൻ തന്നെ പരിചയപ്പെടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ലോകേഷ് ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടർ. ഞാൻ കോഴിക്കോട് എത്തിപ്പെട്ടിട്ട് പിന്നെ ഈ ഡോക്ടർ എടുക്കാൻ സന്തോഷമായിട്ട് പറഞ്ഞ ഡോക്ടർ ഇതാണ് പുള്ളിയെടുക്കാൻ എത്തിപ്പെട്ടത്. ബാക്കി ഡോക്ടർ പറയും. സിദ്ദിഖ് അവതരിപ്പിച്ച കഥാപാത്രമാണ്. അതിൽ സിദ്ദിഖ് അവതരിപ്പിച്ച കഥാപാത്രം രണ്ട് സത്യനാരായണ ഡോക്ടറുണ്ട്, പിന്നെ ഡിയഡിസിൻ്റെ ഡോക്ടർ പോലെയായിരുന്നു. അപ്പം രണ്ടും കൂടി അത് നമ്മളൊരു ഡോക്ടറിലേക്കാക്കി മാറ്റിയതാണ്. അപ്പം ഞാൻ എല്ലാവരും ചോദിക്കാൻ വെച്ച ചോദ്യം തന്നെ ചോദിക്കുക ആദ്യം. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മദ്യപാനം നിർത്തണമെന്നുണ്ട്, അതിനുള്ള വഴി പക്ഷെ ആരും പറഞ്ഞില്ല. എന്താണ് ആ വഴി? അതിന് വഴി അതിന് പ്രൊഫഷണൽ ആയിട്ടുള്ള 10-21 days ഡിയഡിക്ഷൻ സെൻറ്ററിൽ താമസിച്ചിട്ട് അവിടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണം. അത് സാധാരണ ഇതിൽ ഒറ്റ പോയൊരു സബ്ജക്ട് ജയിക്കാറില്ല, ഫാമിലി പോകുന്നവരാണ് അതിൽ വിജയം കാണാറുള്ളത്. അതുകൊണ്ട് ഡി അഡിക്ഷൻ സെന്ററിൽ ഇപ്പോൾ ഭാര്യ കൂടെ വേണമെന്ന് ഏകദേശം നിർബന്ധമായും തുടങ്ങിയിട്ടുണ്ട്. കാരണം പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാൽ ഈ കോഴ്സെല്ലാം കഴിയുമ്പോൾ ഡി അഡിക്ഷൻ സംഭവിക്കും, നിർത്തി പോകും, പിന്നെ തുടങ്ങും. ഇനി തുടങ്ങുന്നതിന് ഭാര്യയ്ക്ക് ഒരു റോളുണ്ട്. ആ റോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം ഈ കള്ളുകുടിച്ച് നടക്കുന്ന സമയത്ത് ഉണ്ടല്ലോ തട്ടിക്കളിക്കാണ് ഇപ്പം വർത്തമാനം. അപ്പൊ ഒന്ന് പറഞ്ഞാലും പ്രശ്നമില്ല, പൈസ എന്തായാലും ബുദ്ധിമുട്ടില്ല. കുടിച്ചു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് നാളെ മാറും. അപ്പൊ അറിയാണ്ടൊരു ഇത് വരുമ്പോ അവർ അന്നോയിങ്ങനെ അവർ ബോഡി ലാംഗ്വേജ് ഒക്കെ വ്യത്യസ്തം കാണിക്കുമ്പോൾ ഉള്ള ഒരു എന്ത് കണ്ടാലും മതി ചോദ്യം പോലെ തോന്നൽ വരുത്തുന്നതിൽ ഭാര്യമാർക്കും പങ്കുണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഭാര്യമാർക്ക് വരെ കൗൺസിലിങ്ങും അത്യാവശ്യമാണെന്ന് പറയുന്നതിന് കാരണം. ഈ നിർത്തിയ ആളുകൾ വീണ്ടും തുടങ്ങുക എന്ന് പറയുന്നതേ അത് ശരിക്കും മാരകമാവുന്ന അവസ്ഥയിലേക്ക് പോകാറില്ലേ? അത് തുടങ്ങി നിർത്തിയതിനേക്കാൾ ഭാരമായി തീരുന്ന അവസ്ഥയുമുണ്ട് പലപ്പോഴും. വരുന്ന അടുത്ത പ്രശ്നം എന്ന് വെച്ചാല് നിർത്തി കഴിഞ്ഞാലും പണ്ട് കൂടെ പിടിച്ച ആൾക്കാരില്ലേ, അവരെ നിർബന്ധമാണ് പ്രശ്നം. അതിന് കുഴപ്പമില്ലെന്ന് വെച്ചാൽ നമ്മൾ കുടിക്കുന്ന കാലത്ത് അവരെയും നിർബന്ധിച്ചിട്ടുണ്ടോ? അപ്പൊ നീ എന്താ പറയുന്നത്? നിർത്താൻ പറ്റുന്ന ഉറപ്പായില്ലേ ഇത്ര മാസം നിർത്തി? പക്ഷേ ഇതിലെന്താ ഞാൻ മനസ്സിലാക്കി, നമ്മൾ ഡോക്ടർ പറഞ്ഞ ശരിയായിരുന്നു. പക്ഷേ ഇതിൽ പിന്നെ നമ്മൾ മദ്യപാനം നമ്മൾ കുടിച്ച ബാറും സുഹൃത്തുക്കളെല്ലാം അതുപോലെ ഉണ്ട്, അവർക്കൊന്നും മാറ്റം ഉണ്ടാവില്ല. നമ്മൾ അവരെ ഇടയ്ക്ക് ഹായ് ബൈ എന്ന് പറയാം, നമ്മൾ വഴിയേ പോവുക. എല്ലാ ഇടത്തിനും ഉണ്ടാവും, നമ്മൾ കുടിക്കുന്ന ബാർ സുഹൃത്തുക്കൾ നമുക്കൊന്നും ഒരാളെയും മാറ്റാൻ പറ്റില്ല. ആളുകളെല്ലാം കൂടെ ഒത്തൊരുമിക്കുന്ന സദസ്സുകൾ ഇവരെ നമ്മൾ മാത്രം മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവർ നമ്മളെ കളിയാക്കുന്ന അവസ്ഥ, പണ്ട് എങ്ങനെ നടന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഒരുപാടുണ്ട്, പക്ഷെ അതിൽ സമൂഹത്തിന് കുറ്റം പറ്റുകയില്ല. ഇയാളുടെ സ്വഭാവം മദ്യപാനം സ്വഭാവം അങ്ങനെയായിരുന്നു. അതെ,
അല്ല എങ്ങനെയാ അതിജീവിച്ചത് മുരളിയേട്ടെ ഈ ഇത്ര സിറ്റുവേഷൻസിനെ കാര്യം വീണ്ടും ഈ ഒരു സിറ്റുവേഷൻ അതൊക്കെ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ സ്ഥലത്ത് വയ്ക്കാൻ നമ്മൾ മാത്രം ഒറ്റപ്പെട്ട അവസ്ഥ നമ്മളാരും മദ്യപിക്കുമ്പോൾ നമ്മളാരും വിളിക്കൂല നമുക്ക് ഏറ്റവും പ്രശ്നമാണ് കാരണം കൂടെ കുടിച്ചുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കി പോകാൻ പറ്റില്ല നമ്മൾ തകർന്നു പോകും നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയിട്ട് അച്ഛൻ വേണ്ടിയിട്ട് അമ്മൂട്ടും പ്രശ്നം പക്ഷേ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒഴിവാക്കി പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ വരും അതൊരു അവസ്ഥയാണ് കാരണം അവരെയും കുറ്റം പറ്റുമോ എൻ്റെ കുറച്ച് നാട്ടിലെ സുഹൃത്തുക്കളുണ്ട് അവരുടെ കൂടെ മാത്രം ഞാൻ ഇപ്പം പോയായിരിക്കും അതാണ് ഒരു പെർട്ടിക്കുലർ അവസ്ഥ കഴിഞ്ഞാൽ ചിലർക്ക് നിയന്ത്രണം തുടങ്ങിയപ്പോൾ ബോധം പോലെ നിർത്തും അതാണ് ശരിക്കും മാരകമായ കണ്ടുപിടി ആ മാരകമായ കണ്ടുപിടിയെന്നാണ് രക്ഷപ്പെടാൻ ഇന്നത്തെ അഡിക്ഷൻ സെൻറ്റേഴ്സിൽ അതിന് മരുന്നുകളുണ്ട് ആ മരുന്നുകളൊക്കെ കഴിച്ച് ഓൾറെഡി ആൾക്കാരുടെ എഫക്റ്റ് കുറയ്ക്കാനുള്ള മരുന്നൊക്കെ കൊടുത്തിട്ട് വേണം ചെയ്യാൻ അതിനുശേഷം വിൽപ്പവർ വേണം അത് മെയിൻറ്റെയിൻ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ലോകത്ത് മദ്യപാനം നിർത്താൻ മരുന്ന് കണ്ടുപിടിച്ചില്ല അത് മനുഷ്യൻ്റെ മനസ്സ് ഒരു മരുന്ന് ഒരു മരുന്നുമില്ല കാരണം നമ്മൾ ലേഡി സെൻറ്ററിലാണ് പോകുന്നത് നമുക്കുണ്ടെന്ന് ഉറക്കില്ലായ്മ ശരീരം പറയില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഉറക്കില്ലായ്മ ചെവിയിലാരോ പറയുന്ന പോലെ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും അതിനൊക്കെ മാറ്റാൻ വേണ്ടി കൗൺസിലിംഗ് അത് രണ്ട് തരം അടിമത്തമുണ്ട് ഒന്ന് ശാരീരിക അടിമത്തം രണ്ട് സൈക്കോളജിക് അടിമത്തം ഈ ശാരീരിക അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ചികിത്സ അതാണ് ഓരോ ആഴ്ചത്തെ കോഴ്സ് പറഞ്ഞത് രണ്ട് ട്വൻറ്റി വൺ ഡേയ്സ് 30 ദിവസം ചില സ്ഥലത്ത് 30 ദിവസമായിരിക്കും ആ 30 ഞാൻ സുരക്ഷയിൽ 30 ദിവസമായിരുന്നു സത്യനാരായണ ഡോക്ടർ എടുക്കുക 30 ദിവസമായിരുന്നു ആ 30 ദിവസം ഓരോ കോഴ്സ് ഒരാളെ നോക്കിയിട്ട് അവർ ദിവസം പറയാം ആ 30 ദിവസം കൊണ്ട് നമ്മൾ പെർഫെക്റ്റ് നമ്മൾ പഴയ പോലെ വെച്ചാൽ പിന്നെ അത് ശരിക്കും പകലെന്താന്ന് രാത്രി എന്താന്ന് ഭാര്യൻ്റെ സ്നേഹം എന്താണ് അമ്മേൻ്റെ സ്നേഹം എന്താ അച്ഛൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഈ ഉത്തരവാദിത്വ മദ്യപാനം എന്ന് പൊതുവെ പറയാറുണ്ട് ഞാൻ ചോദിക്കാം രണ്ടുപേരോടും അത് എത്രമാത്രം പ്രാക്ടിക്കലാണ് അത് സാധ്യമാണോ എന്ന് റെസ്പോൺസിബിളി ന്യായീകരിക്കാൻ വേണ്ടി പറയാണെന്ന് പറയാറുണ്ട് റെസ്പോൺസിബിൾ എന്ന് വെച്ചാൽ സോഷ്യൽ ഡ്രിങ്കേഴ്സ് ഈ സോഷ്യൽ ഡ്രിങ്കേഴ്സ് എപ്പോൾ വേണ്ടി ഒരു ആൽക്കോളിക് ആവാം ഒരു 3 പെഗ് അടിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി രാത്രി ഉറങ്ങി പിറ്റേന്ന് രാവിലെ നമുക്ക് ജോലി ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ മദ്യപാനം തെറ്റല്ല ഒരു ജോലി അത് അത് പ്രധാന ഘടകം തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ നമ്മൾ എൻഗേജ്ഡ് ആവുക എന്നാണ് അതെ പക്ഷെ എന്നെ സംബന്ധിച്ച് എന്നെ പോലത്തെ ആൽക്കോളിക് മദ്യപാന രോഗികളെ സംബന്ധിച്ച് നമ്മുടെ ജോലി ഇതാണ് നമുക്ക് നിയന്ത്രണം എന്നുള്ള പരിപാടിയില്ല അത് നമുക്ക് തീരെ ഇഷ്ടമല്ല നമുക്ക് ഈ അവസാന കാലങ്ങളൊക്കെ എനിക്ക് അടിച്ചാൽ ഫിറ്റ് ആവൂല ഇങ്ങനെ ഒരു കുടിക്കുക നമുക്കിങ്ങനെ ഒരു എന്താ പറയുക ഒരു എന്തായാലും പറയാം നമ്മളിങ്ങനെ ഈ കുടിച്ചു എത്ര കുടിച്ചാലും നമ്മൾ ഡ്രൈ ആയി പോവുക ജീവിതത്തിൽ ഇപ്പോൾ സിനിമ കണ്ട സമയത്ത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയിട്ടുള്ള ഏത് നിമിഷമാണ് സിനിമയിൽ വന്നിട്ടുള്ളത് ജീവിതത്തിൽ സ്വന്തമായി സിനിമയിൽ ആ ഭാര്യ ആ ഡോക്ടറെടുത്ത് വരുന്ന രംഗമാണ് ഭയങ്കരമായിട്ടുള്ള സീൻ അതേ രംഗം തന്നെയായി നല്ലൊരു ഭയങ്കര ഒരു ഇമോഷണൽ സീനാണ് ഞാൻ നിന്നു കൊടുക്കാം ആ കാരണം ഈ നമ്മൾ ലോകേഷ് ഈ ഡോക്ടർ വിളിച്ചിട്ടാണ് അവർ വന്നത് നിർബന്ധിച്ചിട്ട് അവർ വൈഫ് പോയി ഇല്ലെങ്കിൽ ഒഴിവാക്കിപ്പോൾ അങ്ങനെ പറഞ്ഞു പിന്നെ വൈഫ് അവളെ ഇഷ്ടത്തിന് ഇറങ്ങി വന്നു പക്ഷേ ഡോക്ടർ പിന്നെ നേരെ സത്യനാരായണ ഡോക്ടർക്ക് പോയി നമ്മൾ ഡോക്ടറെടുത്ത് വന്നിട്ട് സത്യനാരായണ ഡോക്ടർ വന്ന് പിന്നെ അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നു കുറേ കാര്യങ്ങൾ പിന്നെ ആ ഹോസ്പിറ്റലായിട്ട് ഒരു മാസം അവിടെ കിടന്നു 1 വയസ്സിലെ കുട്ടിയും 1.5 വയസ്സിലെ കുട്ടിയും കൊണ്ടവൾ വന്നത് വിളിച്ച് നിർബന്ധിച്ചപ്പോൾ അവരതും ശരിയായ ശ്രമിച്ചാണ് പലരും ശ്രമിച്ചാണ് അമ്മയും അച്ഛൻ പോലും ഉപേക്ഷിച്ചാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു എന്നാലും ഒരു സാധ്യത നോക്കേണ്ടത് നമുക്ക് ഇത് ഹയസ്റ്റ് പോസിബിലിറ്റി ഉണ്ട് കാരണം അവിടെ അത്രയും അവർ ഇങ്ങോട്ട് പറഞ്ഞാണ് കുടി നിർത്താൻ ഞാൻ നിർബന്ധിച്ചതല്ല അതുകൊണ്ട് ഒരു ഹൈ പെർസെന്റ് ഓഫ് രക്ഷപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ട് എന്തായാലും വരണം എന്ന് ഞാൻ പറഞ്ഞു ഇത് നിർത്തിയതിന് ശേഷം ഇപ്പം പൊതുവെ തമാശയായിട്ടൊക്കെ പറയാറുണ്ട് മുരളിയേട്ടൻ നിർത്തി മുരളിയേട്ടൻ പൈസക്കാരനായി ഞാൻ തുറന്നു പറയും പൈസക്കാരൻ പൈസക്കാരന് ആൾക്ക് പറഞ്ഞിട്ട് ഞാൻ ഒരു സാധാരണ ടൈൽസ് കുറെ രാജ്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മളങ്ങനെ വലിയ പറയുന്ന ബിസിനസ് സാധാരണക്കാരനാണ് അല്ല തീർച്ചയായിട്ടും അതല്ല ഞാൻ മുരളിയേട്ട പറഞ്ഞത് ഇപ്പം സമ്പത്ത് ഉണ്ടാവുക മാത്രമല്ലല്ലോ ഞാൻ ഒരു കാര്യം പറ്റും മിനിറ്റ് അതായത് ഈ നമ്മൾ പിന്നെ ബിസിനസ് പോലും അമേരിക്ക പോലും ലണ്ടൻ പോലും അതൊന്നും നല്ല കാര്യം ഞാൻ 2-3 ഇൻ്റർവ്യൂ പറഞ്ഞിട്ട് നമ്മൾ ഒരു മദ്യപാനി നമ്മൾ റോഡ് കിടക്കുന്ന കുടിച്ച് മദ്യപാനി ആർക്കും വേണ്ടാണ്ട് എവിടെയോ കിടന്ന് ഓടേ കിടന്ന് മരിക്കേണ്ട ആൾ അയാൾ തിരിച്ചു വന്നിട്ട് ഭാര്യേൻ്റെയും മക്കളെയും കൂടെ 3 നേരം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നതാണ് സക്സസ്ഫുൾ ലീഷയുടെ പുതിയ അവസരങ്ങൾ എന്തൊക്കെയാണ് അവസരങ്ങൾ തിങ്കളാഴ്ച നിശ്ചയം എന്നൊരു സിനിമ ഒരു കാസർഗോഡ് മൂവിയാണ് സെന്ന ഹെഡ്ഗേ എന്നുള്ള ഡയറക്ടർ
അതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടുള്ള രാജേഷ് മാധവനാണ് ലോക്ക്ഡൗൺ സമയത്ത് വിളിച്ച് ഇങ്ങനെ ഒരു പാട്ട് ഏൽപ്പിക്കുന്നത്. അപ്പം ആ പാട്ട് നന്നായി വന്നിട്ടുണ്ട്. നല്ല ഒരു ഫെസ്റ്റിവൽ മൂഡ് ഒരു പാട്ടാണ്. അപ്പം ആ പടം IFFK സ്ക്രീനിങ്ങിന് ഉണ്ട്. ജലീൽക്ക് പുതിയ എന്തെങ്കിലും വിശേഷങ്ങൾ എന്തൊക്കെയാണ്? മറ്റ് ജലീൽക്ക് എന്താ ചെയ്യുന്നത്? കാര്യങ്ങൾ പുതിയ വിശേഷങ്ങളങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ മാധ്യമ പത്രത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഡ്യൂട്ടിക്കിടയിൽ ലീവിലൊക്കെയാണ് ഈ കലാപ്രവർത്തനം. ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ കുഞ്ഞാപ്പയും ജില്ലക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. കാരണം ഒരു ജോലിയും വെച്ചിട്ട് ഇവര് ഇതിന്റെ പിറകെ ഇടക്ക് പോകും. വെള്ളത്തിന് ലൊക്കേഷൻ ഇവരില്ലാത്ത സംഭവമില്ല. ഇല്ല ഇവരുണ്ടെങ്കിൽ അവിടെ കാര്യങ്ങൾ നടക്കുമല്ലോ. അത് ഈ പ്രജേസൻ മൂവിന്റെ ഒരു പ്രത്യേകതയാണ്. പ്രജേസന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സൗഹൃദത്തിന്റെ ലൊക്കേഷൻ. അപ്പൊ എല്ലാ സൗഹൃദങ്ങളും അവിടെ ഉണ്ടാവും അവർക്ക്. കാരണം അവിടെ ഒരു ഡയറക്ടർ പിന്നെ പ്രൊഡ്യൂസർ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. എല്ലാവരും ഭയങ്കര സ്നേഹമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ആ സ്നേഹം കൊണ്ട് സിനിമയും നന്നാവുന്നു. അതെ, ടീം വർക്കാണുള്ളത് തീർച്ചയായും. മാത്രമല്ല അഭിപ്രായങ്ങൾ പ്രജേഷ് ഇപ്പം എന്നെക്കാട്ടിയും ഒരു വയസ്സ് കുറവാണ്. എന്നെക്കാട്ടിയും ഒരു രണ്ട് മൂന്ന് വയസ്സ് മൂന്നാല് വയസ്സ് കുറവാണ്. എന്തായാലും ഞാൻ ചില പ്രദേശം ഭയങ്കര പക്വത. ഈ സിനിമയിൽ നിങ്ങൾ കണ്ട് പല സീനുകളും കണ്ട് ഭയങ്കര. അപ്പം ഞാൻ ചില പ്രദേശം ചില കാര്യം ഞാൻ പ്രദേശം ഉപയോഗിക്കും. പ്രദേശം കണ്ടു നമ്മളൊരു ഒരു ജ്യേഷ്ഠനും ബന്ധമാണ് ഇപ്പം നമ്മൾ തമ്മിൽ. അതിന് സിനിമ ബന്ധം ഇനിയിപ്പം പ്രദേശം ഡയറക്ടറായിട്ട് പോകും. ഞാൻ നമ്മൾ ബിസിനസ് ലെവലിലേക്ക് പോകും. നമ്മുടെ സൗഹൃദരിക്കലും പോലും അതേപോലെ നിതീഷായിട്ടും ഇതിലുള്ള കാരണക്കാരൻ വിജേഷും ശംസുമാണേ. വിജേഷും പിന്നെ ഇല്ലാതെ കൊണ്ടാണ് ഈ സിനിമ ഈ വെള്ളം ഉണ്ടായതല്ല. വിജേഷിൻ്റെ വ്യക്തി ഇല്ലെങ്കിൽ വെള്ളം സിനിമയില്ല. വിജേഷ് ഇതേ ഫ്ലാറ്റ് ഇവിടെയാണ് അതിന് കഥ പറയുന്നത്. ശംസുദ്ദീൻ എന്നോട് ചോദിക്കുന്നത് 2018 എന്നോട് വിജേഷ് വിളിക്കുന്ന മുല്ലേട്ട ഒരു ചെറിയ പൈസക്ക് റൂം കിട്ടും കോഴിക്കോട് നിന്ന്. നമ്മൾ ഇതിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചു. അവൻ സിനിമേൻ്റെ തിരക്കഥ നമ്മണ്ടെന്ന് എൻ്റെ കൂടെ ശംസുദ്ദീൻ കൂട്ടത്തുണ്ട് തോന്നുന്നു. ഇതേ ഫ്ലാറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫാമിലി നാട്ടിലാണ് പോയിട്ടുള്ളത്, അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വന്നു പറഞ്ഞു. അങ്ങനെയാണ് ശംസുദ്ദീൻ എന്നെ ഞാൻ ഇങ്ങനെ പാട്ടിലും പാടും, ഒറ്റ മൈക്കെടുത്ത് ഇങ്ങനെ പാട്ട് പാടും. അപ്പോൾ ശംസുദ്ദീൻ എന്നെ കണ്ടൊരു കൗതുകമായി, ഇന്ന് ഇയാൾ ഇങ്ങനെ പാട്ടിലും പാടുന്നത്. അപ്പോൾ പറഞ്ഞു വിജേഷ് എന്നെ കുറിച്ച് കംപ്ലീറ്റ് പറഞ്ഞു. പിറ്റേന്ന് എറണാകുളം യാത്രയിൽ പ്രജേഷും പിന്നെ ശംസുദ്ദീൻ ഒരുമിച്ചാണ് പോകുന്നത്. ആ യാത്ര ശംസുദ്ദീനാണ് എന്നെ കുറിച്ചിട്ട് പ്രജേഷും. അങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. എന്നാലും ആ സിനിമ കൊണ്ട് ഒരുപാട് 10-30 ആൾക്കാർ മദ്യപിക്കുന്നുണ്ട്. നാളെ അവർ മദ്യപിക്കാൻ അറിയില്ല, പക്ഷേ ഇപ്പം മദ്യപിക്കാൻ എടുക്കുന്നു. ബ്രാൻഡൊന്നുമില്ല, നമ്മളെ ജവാൻ, റൂബി, KS-99, ഹണീബി ആണ് ഏറ്റവും നല്ല ബ്രാൻഡ് അടിച്ചത്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഫസ്റ്റ് ക്ലാസ് പിന്നെ എമിറേറ്റ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലും വലിയ വില കൂടിയ മദ്യം എയർവേഷസ് വന്നിട്ട് സാർ ഒന്നെടുക്കട്ടെ ഞാൻ വന്നു വേണ്ട. അതുപോലെ പിന്നെ ഹോട്ടൽ തോ പിന്നെ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഫ്രിഡ്ജ് പറഞ്ഞാൽ മദ്യമാണ്. അതൊക്കെ അവിടെ ഉണ്ടാവും. നമ്മുടെ അതിൽ നിന്ന് ഇങ്ങനെ മാറിപ്പോയിക്കോളാം. അതിനോട് മാത്രമില്ല ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്തെ ഞാൻ അതും കൂടെ ചോദിക്കുകയാണ്. ഒരു ബിസിനസ് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വലിയ ഞാൻ അത് അതായത് ഞാൻ പിന്നെ മദ്യപിക്കുന്ന സമയത്ത് ബോംബെയിൽ നിന്ന് വരുവാണ് ഒരു ദിവസം. അപ്പോൾ മംഗലാപുരത്ത് കണ്ണൂരേക്ക് ട്രെയിൻ വരുന്നു. അപ്പോഴത്തേക്കാണ് രാജീവ് എന്ന് പറഞ്ഞാൽ അൾട്രാ ഡിസൈനർ ടൈൽസിൻ്റെ ഒരു രാജീവുണ്ട്. ഈ രാജീവിനെ പരിചയപ്പെടുന്നു. ജസ്റ്റ് അവർ പിന്നെ മംഗലാപുരം പോലും കണ്ണൂരോട് സംസാരിച്ചു. അത്രയും ഉണ്ടോ അയാളെൻ്റെ ബന്ധം. പുള്ളി വെള്ളം ഞാൻ വെള്ളത്തിൽ വെള്ളാൻ പുള്ളിക്ക് വാങ്ങിക്കൊണ്ട് കൊടുത്തേ. അതാണ് പുള്ളിക്ക് എന്നോട് ഒരാൾ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. എന്തോ അങ്ങനെ വെള്ളം വേണമെന്നിട്ട് വെള്ളം കൊണ്ട് കൊടുത്തേ. അപ്പോൾ ഞാൻ മദ്യപാനൊക്കെ നിർത്തിയിട്ട് ഡോക്ടർ ഇതൊക്കെ ഒരു ജോലി ചെയ്യുന്നത് ഒരു സ്കാൻ സെൻ്റർ ചെയ്യുമ്പോൾ ഡോക്ടർ പിന്നെ ബാംഗ്ലൂരിലേക്ക് പോയി. ആ പോയ സമയത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ കോഴിക്കോട് നിൽക്കുന്ന സമയത്ത്, കാരണം ഡോക്ടറാണ് എനിക്ക് 2 മാസം ജീവിക്കാനുള്ള പൈസ കൂടെ തന്നിട്ടാണ് പോകുന്നത്. ഡോക്ടർ പറഞ്ഞാൽ എനിക്ക് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് ബാംഗ്ലൂർ ഞാൻ പോകുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോൾ ഞാൻ പിന്നെ ടൈൽസിൻ്റെ ഇയാളെ വിളിച്ചു നോക്കി എന്തെങ്കിലും ജോലി കിട്ടുമോ സാറേ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടോ ചോദിച്ചു. നിങ്ങൾ കോഴിക്കോട് പോയിട്ട് ബിജുവിനെ കാണുക പറഞ്ഞു, അതായത് ഇവിടുത്തെ ഓഫീസിൽ പോയിട്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇവിടെ താമസിച്ച വാടക വല്ലതും വീട് മാറ്റുന്ന കണ്ണൂരേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ബിജുവിനെ കാണണം. അങ്ങനെ ബിജുവിനെ പോയി കണ്ട് സംസാരിച്ച് ബിജു അപ്പോൾ ഇപ്പോൾ വേക്കൻസി ഒന്നുമില്ല ഉണ്ടെങ്കിൽ അറിയിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ രാജു സാർ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ എറണാകുളം പോകാൻ വന്നു. അങ്ങനെ എറണാകുളം പോയി സരണ സാറുണ്ട് സോണൽ മാനേജർ ഈ രണ്ടാളും കൂടെ ഞാൻ ഇൻ്റർവ്യൂ എടുത്ത് അങ്ങനെ കോഴിക്കോട് ജോയിൻ ചെയ്ത് പറഞ്ഞു. അങ്ങനെയാണ് ഈ ടൈൽസിൻ്റെ പിന്നെ സ്വന്തമായി പിന്നെ കുറച്ച് 4-5 വർഷം ഓരോ ടൈൽസ് കമ്പനി ജോലി ചെയ്തു. പിന്നെ സ്വന്തമായി തുടങ്ങി പിന്നെ എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ കല്ലിൻ്റെ അല്ലല്ല അതൊക്കെ സിനിമയിൽ വാട്ടർമാൻ എന്നുള്ള ബ്രാൻഡും ഇതൊക്കെ പ്രജേഷിന്റെ ഇതാണ്. ഞാൻ സാധാരണ ടൈൽസ് എക്സ്പോർട്ട് ചെയ്യുന്നത് അത്രേ ഉള്ളൂ. കാരണം ഈ വാട്ടർമാനിലെ കൺസെപ്റ്റും ഈ കല്ല് ഇതിലൊക്കെ പ്രജേഷ് അത് സിനിമയ്ക്ക് സിനിമേൻ്റെ അത് കാണിച്ചാൽ പക്ഷേ എന്റെ ജോലി ടൈൽസ് വെക്കലാണ്.
പക്ഷേ ഈ സിനിമ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാട്ടർമാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. സെർച്ച് ചെയ്തിട്ടുണ്ട്. അത് പലയാളും ചോദിച്ചു, പലയാളും ചെയ്തു വാട്ടർമാൻ സെർച്ച് ചെയ്തൊന്നും മനസ്സിലാവുന്നു. പക്ഷേ അത് എൻ്റെ കമ്പനിയല്ല, അല്ല വാട്ടർമാൻ ടൈൽസ് എന്ന് പറഞ്ഞാൽ കാലിഫോർണിയ കമ്പനിയുണ്ട് അമേരിക്കയിൽ. ഞാൻ അതെ അതെ വാട്ടർ മെട്ടേഴ്സ് ഞാൻ ഇന്ത്യയിൽ കേരളത്തിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഓർഡർ കിട്ടും കിട്ടിക്കോട്ടെ വെച്ചിട്ട് നമ്മൾ ആ വഴി നോക്കിയിട്ടില്ല. ഒരു ബിസിനസ്സാണ് എപ്പം ബിസിനസ്സിൽ ചെയ്ത് തീർച്ചയായിട്ടും. ഞാൻ അങ്ങനെ സിനിമ ഇൻഡസ്ട്രിയിലേക്കൊന്നും നമ്മളിങ്ങനെ നമുക്ക് സൗഹൃദമുണ്ട്. കുറച്ച് ആൾക്ക് സലീം മുഹമ്മദ് എൻ്റെ സുഹൃത്താണ്, സുരാജ് ക്രിസ്മസിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളി സമയം കിട്ടുമ്പോൾ അപ്പോൾ നമ്മുടെ മെസ്സേജ് കണ്ട് അപ്പോൾ റിപ്ലൈ ആയി. പണ്ട് ബുദ്ധിമുട്ടാക്കിയ കഥകളൊക്കെ ഇപ്പോൾ പറയുന്നത് പുള്ളിയുടെ മൊബൈൽ. ഇനി എന്തായാലും ബിസിനസ്സിൽ ഒരുപാട് മുന്നോട്ട് പോകുമ്പോൾ പറ്റട്ടെ. ഒപ്പം തന്നെ നിതീഷേട്ടനാണെങ്കിൽ ഒരുപാട് പാട്ടുകൾ ഉണ്ടാവട്ടെ. ഡോക്ടറിനാണ് ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റപ്പെട്ടെ. ജലീൽക്കാക്ക് ഇനിയും അവസരങ്ങളും. ഒപ്പം തന്നെ പ്രതീക്ഷേട്ടൻ പുതിയ സിനിമ ഒക്കെ വരാൻ പോവുകയാണല്ലോ അല്ലേ, പുതിയ വർക്കുകളൊക്കെ. ഇനി എന്താണ് പ്രേക്ഷകരോട് അവസരമായിട്ട് മുരളിയേട്ടൻ നിതീഷേട്ടൻ ഒക്കെ പറയാനുള്ളത്? അത് ഒന്നേ ഉള്ളൂ, നമ്മൾ ഇത് കണ്ടിട്ട് ഒരുപാട് ഞാൻ പറഞ്ഞു 30 പേരോളം 10-35 പേരോളം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് 30 പേരും ഫോണിലെ കൂടെ പറഞ്ഞതാണ്. എനിക്ക് അത്രയും ഫോണിലെ കൂടെ പറഞ്ഞ കാര്യം പറയും, നമ്മളിനി മുന്നേ കുടിക്കൂല, കുടിക്കാൻ പറ്റുന്നില്ല, പിന്നെ നമുക്കതിന് വീട്ടുകാർക്ക് സമാധാനം കൊടുക്കാൻ നമുക്ക് പറ്റു നോക്കട്ടെ, അങ്ങനെ പറയുന്നുണ്ട്. അതേപോലെ നിങ്ങൾ മാക്സിമം ആൾ ഈ സിനിമ കണ്ടിട്ട് ഇങ്ങനത്തെ ആൾക്കാർ, അതായത് മദ്യപാനം പ്രശ്നമല്ല, അമിത മദ്യപാന പ്രശ്നം, അതേപോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ അവർ ഓടയിലൊക്കെ കടന്നിട്ടോ വലിയ റോഡിൽ കിടന്നിട്ടോ അവർ ജീവിതം അവസാനിച്ച് പോകേണ്ടതാണ്. അങ്ങനെയൊക്കെ തിരിച്ചു വരാൻ പറ്റുന്ന ഈ ഒരു സിനിമയാണ് ഇത് സന്ദേശം ഇത് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ആൾക്കാരെ കാണിക്കുക മാക്സിമം. എന്തായാലും ഇത്രയും നേരം സംസാരിച്ചതിൽ എല്ലാവരോടും സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ഓക്കെ, നന്ദി. താങ്ക് യു.